സോ ഹലോ വാട്സപ്പ് ഗൈസ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂട്ടോറിയലാണ്. എല്ലാവർക്കും ട്യൂട്ടോറിയലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള രോഗമാണ്. അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ഇങ്ങനെ ശ്രമിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി രോഗമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പാക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇത് സെയിലാക്കാണ്ടിരിക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ജസ്റ്റ് സെയിലാക്കാണ്ടിരിക്കുക. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ അതിന് തന്നെ നമുക്ക് പിക്സൽ ലാബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ട് ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് സോറി പാക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ അത് നമുക്ക് ടെക്സ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആയി കളയാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതെ ഞാനിത് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രെയിം. ഇത് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം, ഈ ഒരു പിക്ചർ ഈ ഒരു മാസ്കോട്ടിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, അതിലെ ഈ ഒരു ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മുകളിൽ എനേബിൾ ചെയ്തിട്ട് ഫുള്ളാക്കി ഇട്ടുകൊടുക്കുക. അതെ, ഓക്കെ, അത്രയും ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നും അതിൽ ചെയ്യാൻ നിൽക്കണ്ട. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ വീണ്ടും നമ്മൾ നമ്മുടെ ഷീൽഡ് ആഡ് ചെയ്യാം. മൂന്ന് സെക്കൻഡ് കൊടുത്തുന്ന ഷീൽഡ് അത് ആഡ് ചെയ്തിട്ട് സെയിം ഇതായിട്ട് ഒരു ചേഞ്ചും വരുത്തുന്നില്ല, നമ്മൾ റിലേറ്റീവ് സൈസ് ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഇതിരിക്കേണ്ടത്. എന്താ നമ്മൾ ലെയറിൽ പോയിട്ട് ഈ മുകളിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് അപ്പ് ചെയ്തിട്ട് അടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു മാസ്കോട്ട് മുകളിലേക്ക് പൊന്തി വരും. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട ഈ രണ്ട് സംഭവം കൂടി ജസ്റ്റ് ഒന്ന് മെർജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് അതൊന്ന് ലോക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ എൻ്റെ പുതിയ ഫോൺ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റും ഫോൺസും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും നമ്മൊരു എന്താ പറയുക, അത്യാവശ്യം ഉള്ള ടെക്സ്റ്റ് വെച്ച് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്പീഡുമായിട്ട് എന്ന് പറഞ്ഞ പേരാണ് ഞാൻ സെലക്ട് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കമൻറ്റ് ചെയ്ത ആളുടെ പേരാണ്, ജസ്റ്റ് സെലക്ട് ചെയ്തു സ്പീഡ്, സോറി, ജസ്റ്റ് നമ്മുടെ ആ പേര് മാത്രം, ആ ഒരു ഫസ്റ്റ് വരുന്ന ടൈറ്റിൽ മാത്രം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ വരുന്നത് സ്പീഡ് വൈറ്റി എന്ന് വരുമ്പോൾ സ്പീഡാണ് ഫസ്റ്റ് വരാം. സോ ഫസ്റ്റ് സ്പീഡ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഓക്കെ കൊടുക്കണം. ഇനി എൻ്റെ സൈസ് ജസ്റ്റ് ഇത്ര സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യം ഫോണിട്ട് കൊടുക്കാം. ഫോണിൽ ജസ്റ്റ് ഫോൺസിൽ പോവാം. ഫോൺസിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തേ നിങ്ങളുടെ എല്ലാവരും ഉണ്ടാവും. ഈ ഒരു ഫോണാണ്, ഏതാണ്, ഓക്കെ, ഫോൺസിൽ ജസ്റ്റ് പോവാം. എവിടെ ഉണ്ടായിരുന്നു, ഓക്കെ, ഇതാണ് ആ ഫോണിൻ്റെ ഡിസ്റ്റ് GRE, അങ്ങനത്തെ തന്നെ ഫോണിൻ്റെ പേര്. എല്ലാവരും നോർമൽ പിക്സൽ ലാബിലും ഉണ്ടാവും. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തിട്ട് അതിൻ്റെ സൈസ് നോക്കി, ഏകദേശം ഇത്രയും. അപ്പോൾ ഈ ഓരോ പേരിനനുസരിച്ച് ഓരോ സൈസ് ആയിരിക്കും. സോ ഞാൻ ഇത്രയും സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു സ്ട്രോക്ക് തന്നെ എവിടെ കൊടുക്കാൻ പോകുന്നത്, സ്ട്രോക്കിൻ്റെ കളർ വന്ന് ഈ ഒരു ബ്ലാക്ക് കൊടുക്കുക. ബ്ലാക്ക് കൊടുത്തിട്ട് അത്യാവശ്യം ഒരു ഇതിനനുസരിച്ച് പോകുമ്പോൾ ഒരു 36 ആ റേഞ്ച് മതിയാവും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫോണിൻ്റെ സെലക്ട് ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് പൊസിഷൻ ഉണ്ടാവും, വലിയ പൊസിഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ അനക്കി ആദ്യ മൂവ് ബൈ റൈറ്റ് കുറച്ച് അനക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഇതിന് കളർ കൊടുക്കേണ്ടതാണ്. കളർ ഗ്രേഡിയൻ്റ് വന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യണ കളർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളർ ഗ്രേഡിയൻ്റാണ്. ജസ്റ്റ് നോക്കി വെച്ചേക്കുക, ഈ കളർ ഗ്രേഡിയൻ്റ് കൊടുക്കാറില്ല, അതുകൊണ്ട് എൻ്റെ മുമ്പത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. സോ ഇതാണ് ഞാൻ കൊടുത്തത് കളർ ഗ്രേഡിയൻ്റ്. ഓക്കെ, അത് കൊടുക്കുക. അടുത്ത് വന്നിട്ട് ടിക്ക് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതേ ടെക്സ്റ്റിനെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇതിൽ വന്നിട്ട് വൈറ്റിൽ നിന്ന് കൊടുക്കുക. സ്പീഡ് വൈറ്റിൽ നിന്ന് കളഞ്ഞു. സോ വൈറ്റി കൊടുത്തു, ടോക്കി കൊടുക്കുക. വൈറ്റി കൊടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോൺസിൽ പോവുക. ഈ ഒരു ഫോണുണ്ട് അലിസ് RG, എനിക്ക് വായിൽ വരണില്ല. എനിവേ ആ ഒരു ഫോണ്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു സൈഡ് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ വച്ച് കൊടുക്കുകയാണ് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ. ഓക്കെ ഓക്കെ, ഇനി എൻ്റെ കളർ വന്നിട്ട് റെഡാണ് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഹൈലൈറ്റ് ചെയ്യുന്നത് റെഡാണ്. സോ നമുക്ക് റെഡിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് കൊടുക്കാം. ഗ്രേഡിയൻ്റ് കൊടുക്കാറില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഈ ഒരു ബ്ലാക്കിൽ സെലക്ട് ചെയ്തിട്ട്, സോറി, ബ്ലാക്കിൽ സെലക്ട് ചെയ്തിട്ട് കളറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഹാർഡർ കളർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ഉണ്ട്, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൻറ്ററിൽ വന്നിട്ട് ലൈറ്റായിട്ടുള്ള കളർ, മാക്സിമം ലൈറ്റായിട്ടുള്ള കളർ ഇട്ട് കൊടുക്കുക. ഓക്കെ,
ഇഷ്ടമുള്ള അതിൻ്റെ പരിപാടി. അത് കാര്യമായിട്ട് പറയാനൊന്നുമില്ല, സിമ്പിളാണ്. ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണാം. നമുക്ക് വൈറ്റ് ജസ്റ്റ് ഇപ്പം എൻ്റെ ടച്ച് സെൻസിറ്റി അധികമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു മൂവ് ബൈ റേറ്റ് ഇട്ടിട്ട് നൈസിൽ മൂവ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, ഇത് മതി. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈബ്രറി പോയി കഴിഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് മെർജ് ചെയ്യുക. മെർജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയാം. ഫസ്റ്റ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ സെയിം സാധനം തന്നെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്കത് പിന്നെ ആവശ്യം വരും, ജസ്റ്റ് കോപ്പി ചെയ്ത് വയ്ക്കുക, എന്നിട്ടത് കോപ്പി ചെയ്ത് ഹൈഡ് ചെയ്യുക. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സെലക്ട് ചെയ്തിട്ട് എഡിത്ത പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രോക്ക് കൊടുക്കാൻ പോകണം. സ്ട്രോക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കൊടുക്കുന്നത് വൈറ്റ് സ്ട്രോക്കാണ്, വൈറ്റ് കളർ സ്ട്രോക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഏകദേശം ഇത്ര മതിയാവും. ഓക്കെ, ഇത്രയൊക്കെ മതിയാവും. ഒരു 8-9 റേഞ്ച് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ വയ്ക്കുക. വേറെ ഒന്നും ഒരു ചേഞ്ച് വരുത്തണ്ട, ജസ്റ്റ് ഇതേപോലെ തന്നെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുക. വേറെ ഒരു പരിപാടിക്ക് നിൽക്കരുത്, ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട്, ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് ഇതേപോലെ തന്നെ സേവ് ചെയ്യുക. ഓക്കെ, ഹൈലൈറ്റ് സേവ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ പോയിട്ട് നമ്മുടെ ഇൻഫിൻറ്റ് ഡിസൈൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇൻഫിൻറ്റ് ഡിസൈൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ ഓൾറെഡി കയറ്റി എന്നാണ്. വേറെ നമുക്ക് ആഡ് ചെയ്യാം, ന്യൂ പ്രൊജക്റ്റ് എടുക്കുക, ന്യൂവിൽ പോവുക. ന്യൂവിൽ പോയിട്ട് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. ഈ രണ്ട് ഇതിലും ഇട്ട് വന്നിട്ട് 1500ഉം 1500ഉം ഇട്ട് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്യണം, വേറെ ഒന്നും നമ്മുടെ സ്ട്രോക്ക് വൈറ്റ് ആയതുകൊണ്ടാണ്. അത് ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ ഇമ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഗാലറിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇമേജ് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു ഇമേജ് ജസ്റ്റ് നൽകി അതേപോലെ തന്നെ വേറൊരു കാര്യം ചെയ്ത് അതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലയറിയിൽ പോയി കഴിഞ്ഞാൽ നോക്കി ഒപ്പാസിറ്റി ഫുള്ളാക്കിയിട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ടൂൾസിൽ പോവുക. ടൂൾസിൽ പോയിട്ട് പെൻ ടൂൾ എടുക്കുക, ബ്രഷ് വന്നിട്ട് ഈ ഒരു ലാസോ എന്ന് പറഞ്ഞ ബ്രഷ് എടുക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഇത് കളർ വന്നിട്ട് വൈറ്റ് കളർ സെറ്റ് ആയി കൊടുക്കും. ഇവിടെ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ വൈറ്റ് സെറ്റ് ആയി കൊടുക്കുക. സോ അത് വെച്ചിട്ട് ജസ്റ്റ് ഈ കൊള്ളണം. ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, മുകളിൽ കൂടെ വന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. നമുക്ക് എത്രയും നല്ല ഭംഗിയാക്കണം, അത്രയും ഭംഗിയാക്കാൻ പറ്റും. ഇതിപ്പോൾ എന്തോ ക്രിയേറ്റിവിറ്റി അതൊക്കെ പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് എത്രയും ഭംഗിയാക്കണം, അത്രത്തോളം നമുക്ക് ഭംഗിയാക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഏകദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് എക്സ്പോർട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിട്ട് സേവ് ആക്കാം. ഓക്കെ, അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ പിക്സൽ ലാബ്, ഓക്കെ പിക്സൽ ലാബ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇത് വേറെ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് അതേപോലെ തന്നെ എടുത്തിട്ട് നമ്മുടെ ഇമേജ് ഇപ്പോഴത്തെ ഇമേജ് എക്സ്പോർട്ട് ചെയ്ത് ഇമേജ് ഇങ്ങനെ ആഡ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വേറെ എവിടെയും തൊടാൻ നിൽക്കരുത്, കറക്റ്റ് റിലേറ്റീവ് സൈസ് കറക്റ്റ് ആയിരിക്കും. സോ റിലേറ്റീവ് സൈസ് ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് കൊടുക്കുക, കറക്റ്റ് ആ ഒരു പിക്ചറിൽ വന്നിട്ടുണ്ടാവും. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഇമേജ് താഴെ കൊണ്ടുവരാം. ഓക്കെ, ഈ ഹൈഡ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ ഈ ഒരു ഇമേജ് കൊണ്ടുവരാം. എന്നിട്ട് ചെയ്യേണ്ടി വരുന്നത് താഴെ വരുന്ന ആ രണ്ട് ഇത് മാത്രം മെർജ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ മെർജ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് പറ്റാത്ത ക്രിയേറ്റീവ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് റിലേറ്റീവ്സ് മാത്രം ഫുള്ളാക്കി ഇട്ടുള്ളത് മതി, ലൈബ്രറി പോയിട്ട് ലാസ്റ്റിലേക്ക് ഇട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇമേജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരണം മുമ്പാണ്. അത് ചെയ്യാനായിട്ട് നമ്മൾ ഹൈഡ് വെച്ച് സംഭവമുണ്ടല്ലോ, അത് ഹൈഡ് ഔട്ട് ചെയ്യുക. ബാക്കി രണ്ട് ലോക്കി ആക്കി വെച്ചിട്ട് അത് ഹൈഡ് ഔട്ട് ചെയ്തിട്ട് വരണമുണ്ട്, വിസിബിളായിട്ട് വരണമുണ്ട്. അത്യാവശ്യം നല്ല വലിയ സൈസ് വേണമെന്നുള്ള വെച്ച് കൊടുക്കുക. ഓക്കെ, വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി വന്നിട്ട് കുറച്ച് കൊടുക്കും. മാക്സിമം ഒരു 30
65 ആ റേഞ്ച് വെച്ചിട്ട് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഏറ്റവും അടിക്ക് ഏറ്റവും അടിയിൽ തൊട്ട് മുകളിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വേരിയൻ്റ് കളർ വേരിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഗ്രേഡിൻ്റെ ഞാൻ ഓൾറെഡി ഫിക്സറായി പറ്റിയതാണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് ഫിനിഷിംഗ് ടച്ച് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലോക്കൊക്കെ വെച്ച് സംഭവം അൺലോക്ക് ചെയ്യാം. അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, അത്രയും സൈസ് വേണ്ട എന്നിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഇത് സംഭവം സെറ്റ് ചെയ്യാം. ഇനി സ്ട്രോക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഷാഡോ പോയിട്ട് എനേബിൾ ചെയ്തിട്ട് റെഡ് കളർ ഫുള്ളായിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ജസ്റ്റ് ഒരു ഗ്ലോ വന്നിട്ടുണ്ടാവും. അത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ലൈറ്റ് പൊസിഷനിൽ പോയിട്ട് സെറ്റായി സെൻറ്ററിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗോ. അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ഇനിയും കൂട്ടാം, നിങ്ങൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇനിയും കാര്യങ്ങൾ ആഡ് ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ചെയ്തതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ ഒന്നും എടുത്തിട്ട പേരാണ്. സോ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേര് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണമായിരിക്കും. ഓക്കെ, ബൈ ബൈ.